Welcome to Mind Blowing Kids. 8th class le Hindi, English, Arabic classukalkkum, NMMS classukalkkum, 9th class le Hindi, English, Arabic classukalkkumayi ee channel ningal subscribe cheyyu. Nammal innu oru samsmaran aanu padikkan pogunnathu. Samsmaraninte peru endanu? Pithaka prayashchith. Samsmaran ennu paranjal endanu? ഓർമ്മക്കുറിപ്പ്. ഈ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എഴുതിയിട്ടുണ്ടാവുക? മേം അപ്പിനെ അനുഭവം കി യാദ് കി ചാത്തി ഹേ, നമ്മുടെ അനുഭവങ്ങളുടെ ഓർമ്മകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർമ്മക്കുറിപ്പായിട്ട് എഴുതി ഉണ്ടാക്കുക അല്ലേ. നമ്മുടെ മലയാളത്തിലൊരു നല്ല ഒരു ഓർമ്മക്കുറിപ്പുണ്ടല്ലോ, ഏതാണത്? ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പ്. അത് ആരുടേതാണ്? ബേപ്പൂർ സുൽത്താനായ പാത്തുമ്മയുടെ ആട് എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണത് അല്ലേ. ഇനി നമുക്ക് സംസ്മരണിലേക്ക് പോകാം. ഇത് ആരുടെ സംസ്മരണാണ്? അരുൺ ഗാന്ധിയുടെ. അരുൺ ഗാന്ധി ആരായിരുന്നു? മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിയുടെ പോത്താഹേ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ് സൺ, പേരക്കിടാവുമായിരുന്നു. പിതാക്ക പ്രായശ്ചിത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീനിങ്സ് ഞാൻ ഇതിൽ പറയുന്നില്ല. ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ വന്നിട്ടുള്ള മെയിൻ പോയിൻറ്സിൻ്റെ മീനിങ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ്സും അതുപോലെ തന്നെ വന്നിട്ടുള്ള ചില നമുക്ക് തന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്യാനുണ്ടല്ലോ അല്ലേ, അവയുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് മീനിങ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇതും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? പിതാക്ക പ്രായശ്ചിത്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ, എങ്കിലാണ് ഇതിൻ്റെ ഓരോ വേർഡ് മീനിങ്ങും നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ ഇതിൽ ഓടിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹം ഉസ് സമയമേം സോലഹ് ബറസ് കഥ, ആ സമയത്ത് 16 വയസ്സായിരുന്നു. ഓർ അപ്പിനെ മാതാപിതാക്കെ സാത്ത് ദക്ഷിണാഫ്രിക്ക മേം ടർബൻസേ ഖരീബ് 18 മീൽ ദൂർ ഏക് ആശ്രം നേൻ രഹ്താദ. ആ സമയത്ത് എനിക്ക് 16 വയസ്സായിരുന്നു. അപ്പിന മാതാപിതാക്കെ സാത്ത് ദക്ഷിണാഫ്രിക്ക മേം, ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ദക്ഷിണാഫ്രിക്കയിൽ ടർബൻസേ ഖരീബ് 18 മീൽ ദൂർ, ഡർബൻ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 18 മൈൽ ദൂരമുള്ള ഒരു ആശ്രമത്തിൽ, ഏക് ആശ്രമേം രഹ്താദ, ഒരു ആശ്രമത്തിലാണ് ആര് താമസിച്ചിരുന്നത്? അരുൺ ഗാന്ധി താമസിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുന്നുണ്ട്, ഈ അരുൺ ഗാന്ധിയുടെ വയസ്സ് എത്രയായിരുന്നു? ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? എത്രയായിരുന്നു? സോലഹ് ബറസ് കഥ അല്ലേ, 16 ഇയേഴ്സ് ആയിരുന്നു അല്ലേ. ഇനി ഈ ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതെന്താണ്? ആശ്രമം കോ മേരോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിക്കുകയാത്. ആശ്രമം ആരാണ് സ്ഥാപിതമാക്കിയത്? അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ മഹാത്മാഗാന്ധിയാണ്. ആശ്രമത്തിന്റെ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇത് ആശ്രമം എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? ടൗണിൽ നിന്നും വളരെ ദൂരെ. അത് ഇതിൽ പറയുന്നില്ലേ, ഷഹർ സേ ബഹുത്ത് ദൂർ രഹ്നേക്ക് കാരൻ. അത് ടൗണിൽ നിന്നും വളരെ ദൂരെയായിരുന്നത് കാരണം. വേ അപ്നെ ബഹ്നോക്ക് സാത്ത് ഷഹർ ജാനേക്ക് പ്രതീക്ഷാമയം രഹ്തേതേ ക്യോം, എന്തുകൊണ്ടാണ് അരുൺ ഗാന്ധി വേ അപ്നെ അദ്ദേഹത്തിൻ്റെ ബഹനോക്ക് സാത്ത് സഹോദരങ്ങൾക്ക് കൂടെ ഷഹർ ജാനേക്ക് പ്രതീക്ഷാമയം രഹ്തേതേ, പട്ടണത്തിൽ പോകാനുള്ള ആഗ്രഹവുമായിട്ട് നിന്നത് എന്തുകൊണ്ടാണ്? ക്യോം കി വഹാം കോയി പഡോസി നെഹീന്തേ, അവർക്ക് അവിടെ ആരില്ല, അയൽക്കാരില്ലായിരുന്നു. കോയി പഡോസി, ഒരു അയൽക്കാരും ഇല്ലായിരുന്നു. വേ ഹമേഷ ഷഹർ ജാന ചാത്തേതേ ക്യോം, വേ ഹമേഷ അവർ എപ്പോഴും എല്ലായ്പ്പോഴും ഷഹർ ജാന ചാത്തേ, അവർക്ക് പട്ടണത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ക്യോം, എന്തുകൊണ്ടാണ്? ഉനെ അപ്പിനെ മിത്രംസേം ഇല്ലാതെ അവിടെ അവരുടെ കൂട്ടുകാരെയും കാണാം. ഓർ സിനിമ ഘർമേം ഫിലിമേ ഭീ ദേഖ്നേതേ, അവിടെ പോയിട്ട് സിനിമാഘറിൽ പോയിട്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് ഫിലിംസും കാണാമായിരുന്നു ആ കാരണത്താൽ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ഏക് ദിൻ പിതാജിനെ മുജ്സേ കഹാ കി മേ മുനേ കാർസേ ഷഹർലേ ജാവും, ഒരു ദിവസം അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു? പട്ടണത്തിൽ
കൊണ്ടുപോകാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛൻ. അരുൺ ഗാന്ധിക്ക് പിതാജി ക്യോം ഷഹർ ജാന ചാത്തേദി, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് പിതാജി അരുൺ ഗാന്ധിയുടെ അടുത്ത് പട്ടണത്തിൽ പോകാൻ പറഞ്ഞത്? വഹാം ഷഹർ മേ പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് ഡേ, അദ്ദേഹത്തിന് അവിടെ എന്തുണ്ട്, പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് ഡേ, ഒരു ഫുൾ ഡേ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനു വേണ്ടിയിട്ട്. അരുൺ ഗാന്ധി ക്യോം ചാത്തേദി, അരുൺ ഗാന്ധി എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഷഹർ ജാനെ പിതാജിനെ അരുൺ ഗാന്ധി സെ ക്യാ കഹാദ, പട്ടണത്തിൽ പോയിട്ട് പിതാജി അരുൺ ഗാന്ധിയോട് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വഹാം കൈ കമായ കാമോങ്ക പൂര കർണേക്കോ കഹാദ, വളരെ ബാക്കിയുള്ള കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അത്തരത്തിലുള്ള ജോലികളൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞു, പൂര കർണേക്കോ കഹാദ, അതുവയെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി ഈ പാഠഭാഗത്ത് വരുന്ന ചില വിശേഷൺ ശബ്ദങ്ങൾ നോക്കാം നമുക്ക്. നാമവിശേഷണങ്ങൾ എന്നാണ് വിശേഷൺ ശബ്ദം എന്ന് പറഞ്ഞാല്. അതിൽ വരുന്ന ഫസ്റ്റ് എന്താണ്, മേം സോലഹ് ബരസ്കാദ, എനിക്ക് 16 വയസ്സായിരുന്നു. അപ്പോൾ വയസ്സ് എന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, 16 വയസ്സ് അല്ലേ, അപ്പോ സോലഹ് ബരസ്കാദ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്, മാംനെ ലംബി ലിസ്റ്റ് ദ മാതി, അമ്മ എനിക്ക് ഒരു വലിയ ലിസ്റ്റ് നൽകി. അപ്പൊ എങ്ങനെയാണെന്ന് പറയുക, വലിയ ലിസ്റ്റ്, വലിയ, മനസ്സിലായോ, ലിസ്റ്റിനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, വലിയ. അപ്പൊ ലംബി ലിസ്റ്റ്, ഓക്കെ, ലംബി ലിസ്റ്റ്, ലിസ്റ്റ് എന്നതിനെ ലംബി എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഷഹർ മേ മുജേ പൂരാ ദിൻ ബിതാനാദ, ഷഹർ മേം പട്ടണത്തിൽ മുജേ എനിക്ക് പൂരാ ദിൻ ബിതാനാദ, മുഴുവൻ സമയം കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പൂരാ ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ ദിവസവും, ആ ദിവസം കംപ്ലീറ്റ്, മുഴുവൻ ദിവസവും, പൂരാ ദിൻ ദിവസത്തിനെ പൂരാ മുഴുവൻ എന്നതായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദെൻ ബക്കായ കാമോങ്കോ പൂരാ കർണാദ, ബാക്കിയുള്ള ജോലികളെല്ലാം എന്ത് ചെയ്യണം, പൂർത്തിയാക്കണമായിരുന്നു. അപ്പൊ ബക്കായ കാം എന്നാൽ ബാക്കി ജോലി, ബാക്കി ജോലി. അപ്പൊ ജോലിയെ എന്തുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു, ബക്കായ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് എന്ത് ചെയ്യാം, നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. ദക്ഷിണാഫ്രിക്ക മേം അരുൺ ഗാന്ധി ഓർ ഉൻക പരിവാർ കഹാം രഹ്തേ, ദക്ഷിണാഫ്രിക്കയിൽ അരുൺ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പരിവാർ കുടുംബവും എവിടെയാണ് താമസിച്ചിരുന്നത്? കഹാം രഹ്തേ, എവിടെ താമസിച്ചിരുന്നത്? ടെർബൻസേ ഖരീബ് 18 മീൽ ദൂർ ഏക് ആശ്രം മേം, ടെർബൻസേ, ടെർബൻ എന്ന സ്ഥലത്ത് നിന്നും ഖരീബ് ഏകദേശം 18 മീൽ 18 മൈൽ ദൂർ ഏക് ദൂരമുള്ള ഒരു ആശ്രം മേം, ആശ്രമത്തിൽ. ഇസ് ആശ്രം കാ സ്ഥാപന കിസ്നെ കീതി, ഈ ഒരു ആശ്രമത്തിന്റെ സ്ഥാപിച്ച ആൾ ആരാണ്, കിസ്നെ കീതി, ആരാണ് അത് ചെയ്തത്? അരുൺ കാ ദാദാജി മഹാത്മാഗാന്ധിനെ, അരുൺ ഗാന്ധിയുടെ മുത്തച്ഛനായ മഹാത്മാഗാന്ധി. അരുൺ ഗാന്ധി ഷഹർ ജാന ചാത്തേ, ഇസ്കേ ക്യാ ക്യാ കാരണ ഹേ, അരുൺ ഗാന്ധി പട്ടണത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഇസ്കേ ക്യാ കാരണ ഹേ, അതിന്റെ കാരണങ്ങൾ, ക്യാ ക്യാ കാരണ ഹേ, എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, എന്തൊക്കെയാണ്? ഫസ്റ്റ് കാരണം, ഷഹർ സെ ദൂർ രഹ്നേക്ക് കാരണം ഉൻകെ കോയി പഡോസി നഹീ ദി, ഷഹർ സെ പട്ടണത്തിൽ നിന്ന് ദൂർ രഹ്നെ ദൂരെ ആയത് കാരണം ഉൻകെ കോയി പഡോസി നഹീ ദി, അവർക്ക് ഒരു കൂട്ടുകാരും ഒരു അയൽക്കാർ, പഡോസി എന്ന് പറഞ്ഞാൽ അയൽക്കാരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് ആരുണ്ടാവില്ല, കൂട്ടുകാരും ഉണ്ടാവില്ല. ഷഹർ ജാക്കർ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ആണ്, മിത്രോം സെ മിൽന ചാത്തേ, അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കാണാം. മിത്രോംസെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ, മിൽന കാണാൻ ചാത്തേ, കാണാൻ സാധിക്കും. വഹ് ഷഹർ ജാക്കർ ഫിലിം ഭി ദേഖ്നെ ചാത്തേ, ആ മറ്റൊന്നുള്ളത് എന്താണ്, വഹ് ഷഹർ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ ഫിലിം ഭി ദേഖ്നെ, നമുക്ക് ഫിലിംസ് കാണാൻ പറ്റും ചാത്തേ, അതും സാധിക്കുമായിരുന്നു. ഷഹർ ജാക്കർ അരുൺ ഗാന്ധിക്കോ ക്യാ ക്യാ കർണാദ, പിന്നീട് അദ്ദേഹം അച്ഛൻ്റെ കൂടെ പട്ടണത്തിൽ പോകുന്നുണ്ടല്ലേ, അവിടെ അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തത്? ഷഹർ ജാക്കർ കുച്ച് കാമോങ്കോ പൂരാ കർണാദ, ചില ജോലികളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. കുച്ച് കാമോ എന്ന് പറഞ്ഞാൽ കുറച്ച്, ചില ജോലികളെല്ലാം. കാർക്കി സർവീസിംഗ് ധി കർണിതി, ആ കാറിൻ്റെ സർവീസിങ്ങും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞു.
പിന്നീട് പറഞ്ഞത് ഇവ ശരിയായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബറസ് ഒരു ഭാഗത്ത് ബറസ്, ദൂർദരാജ്, ഇലാക്ക, അവസർ, ഇൻതിസാർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെയോ സുദൂർ, പ്രദേശ്, വർഷ്, പ്രതീക്ഷ, മോക്ക. ബറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സ്, ഏജ്. ദൂർദരാജ്, ദൂരെ. ഇലാക്ക, പ്രദേശം. അവസർ, അവസരം. ഇന്തിസാർ, കാത്തിരിക്കുക. അപ്പോൾ സുദൂർ എന്ന് പറഞ്ഞാലോ വളരെ ദൂരെ. പ്രദേശ്, പ്രദേശം. വർഷ്, വയസ്സ് അല്ലെങ്കിൽ വർഷം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ തന്നെ. ദെൻ മോക്ക എന്ന് പറഞ്ഞാൽ അവസരം, അവസരം, ഓപ്പർച്യൂണിറ്റി. ഇനി ഇവയെല്ലാം ഓർഡർ ആക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ. ഇപ്പം ഞാൻ മീനിങ് പറഞ്ഞപ്പോൾ ഏകദേശം ധാരണ കിട്ടിയല്ലോ. ബറസിൻ്റെത് എന്താണ്? വർഷ് അല്ലേ. ദൂർദരാജ്, സുദൂർ. ഇലാക്ക, പ്രദേശ്. അവസർ, മോക്ക. ഇന്തിസാർ, പ്രതീക്ഷ. ഇനി ഈ ചാപ്റ്ററിലെ മുഖ്യ ബിന്ദുക്കൾ നമുക്ക് നോക്കാം. ഓക്കെ. അരുൺ ഗാന്ധി കാ സംസ്മരൺ ഹേ പിതാ കാ പ്രായശ്ചിത്. അരുൺ ഗാന്ധിയുടെ സംസ്മരൺ ഹേ ഓർമ്മക്കുറിപ്പാണ് പിതാക്ക പ്രായശ്ചിത്. പിതാക്ക പ്രായശ്ചിത് എന്നുള്ളത് അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിക്ക് പുത്ര ഹേ. അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനാണ്. മണിലാൽ ഗാന്ധി മഹാത്മാഗാന്ധിക്ക് പുത്ര ഹേ. മണിലാൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പുത്രനാണ്. ഈ സംസ്മരൺ മേം അരുൺ ഗാന്ധി അപ്പിനെ പിതാ സേ സംബന്ധിത് യാദോം ബതാ രഹേ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംസ്മരൺമേം ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ അരുൺ ഗാന്ധി അപ്പിനെ പിതാസേ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും സംബന്ധിച്ച യാദോം ബതാ രഹേ ഹേ ഓർമ്മകളാണ് പറയുന്നത്. അരുൺ ഗാന്ധി അപ്പിനെ സോലഹ് ബരസ്കി ഏക് ഘടനാക്കി യാദ് കർത്തേ ഹേ. അരുൺ ഗാന്ധി തൻ്റെ 16 വയസ്സിലെ അപ്പിനെ സോലഹ് ബരസ്കി 16 വയസ്സിലെ ഏക് ഘടനാക്കി യാദ് കരഹേ ഹേ ഒരു സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മിച്ച് പറയുന്നത്. ആ സമയത്ത് വേ അവർ ദക്ഷിണാഫ്രിക്ക മേം ഏക് ആശ്രം നേം രഹ്തേ ഒരു ആശ്രമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. ഇസ് ആശ്രം കി സ്ഥാപന മഹാത്മാഗാന്ധിനെ കീതി. ഈ ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? ആശ്രം കി സ്ഥാപന മഹാത്മാഗാന്ധിനെ. മഹാത്മാഗാന്ധിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യഹ് ആശ്രം ആ ആശ്രമം ടർബൻ ഷഹർ സേ ഖരീബ് 18 മീൽ ദൂർദ. ടർബൻ എന്ന പട്ടണത്തിൽ നിന്നും ഖരീബ് ഏകദേശം 18 മീൽ ദൂർദ, 18 മൈൽ ദൂരമുണ്ടായിരുന്നു. വഹാം പാസ് പഡോസ് മേം കോയി നെഹീന്തേ. അവർക്കരികിൽ ഒരു അയൽവാസികളും ഉണ്ടായിരുന്നില്ല. പഡോസ് മേം കോയി നെഹീന്തേ ദൂർ ദൂർ തക് ദൂരെ ദൂരെ വരെ ഗന്നേക്കേ ഗേദ് ഹേ. കരിമ്പ് തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അരുൺ ഗാന്ധി ഷഹർ ജാക്കർ അപ്പിനെ മിത്രോം സെ മിൽന ചാത്തേ. അരുൺ ഗാന്ധി പട്ടണത്തിൽ പോയിട്ട് അപ്പിനെ മിത്രോം സെ മിൽന ചാത്തേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. വേ സിനിമ ഭി ദേക്കിനെ ചാത്തേ അവിടെ പോയിട്ട് സിനിമ കാണാറും ഉണ്ടായിരുന്നു. ഏക് ദിൻ അരുൺ ഗാന്ധിക്കോ ഷഹർ ജാനേക്ക അവസർ മിൽഗയ. ഒരു ദിവസം ഏക് ദിൻ അരുൺ ഗാന്ധിക്കോ അരുൺ ഗാന്ധിക്ക് പട്ടണത്തിൽ പോകാൻ ഷഹർ ജാനേക്കോ അവസർ മിൽഗയ അവസരം കിട്ടി. ക്യോം കി എന്തെന്നാൽ ഉൻകെ പിതാജിക്കോ അദ്ദേഹത്തിൻ്റെ പിതാജിക്ക് പൂരേ ദിൻകി ദിവസം മുഴുവനും ഏക് മീറ്റിംഗ് ദി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ് തീർച്ചയായിട്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.